ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബോർഡിംഗ് ഗേറ്റിലോ സെക്യൂരിറ്റി ഏരിയയിലോ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ തന്നെ മറന്നു വെച്ച് പോകുന്ന ആൾക്കാരെ കാണാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു വെച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ മറന്നു വെച്ച സാധനങ്ങൾ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതുപോലെ പ്രയോജനപ്പെട്ടും തോന്നുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് പറയണം. വീഡിയോ കാണാം. സാധാരണ രീതിയിൽ ആളുകൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് മറന്നു പോകുന്നത് ഒന്നുകിൽ സെക്യൂരിറ്റി ഏരിയയിൽ, നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ചെക്ക് നടക്കുന്ന സ്ഥലത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് ഗേറ്റിലായിരിക്കും. ഇപ്പോൾ സെക്യൂരിറ്റി ഏരിയയിൽ നിന്നും നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ബോർഡിംഗ് ഗേറ്റിലെത്തി, നിങ്ങളോട് വെയിറ്റ് ചെയ്യാണ് ബോർഡിംഗ് കോളിന് വേണ്ടിയിട്ട്, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ആ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ മറന്നു വെച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ച് ആ ഒരു സെക്യൂരിറ്റി ഏരിയയിലേക്ക് പോകാൻ പറ്റും സമയമുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നിങ്ങളുടെ മിസ്സായിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ബോർഡിംഗ് കാർഡ് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഐറ്റമാണ് നിങ്ങളുടെ മിസ്സായത്, എന്ത് മൊബൈൽ ഫോൺ ആണെങ്കിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ആണെങ്കിലും അത് നിങ്ങൾ പറഞ്ഞ് അതിൻ്റെ ബ്രാൻഡ് അതിൻ്റെ കളറൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ എടുത്ത് വെച്ചിരിക്കും. അവർ സാധനങ്ങളും മിസ്സാക്കി കളയാറില്ല. നിങ്ങൾ വച്ചിട്ട് പോകുന്ന എല്ലാ സാധനങ്ങളും അവരവർ സൈഡ് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾക്കത് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സെക്യൂരിറ്റി ഏരിയയിൽ കിട്ടുന്ന സമയത്ത്, മിസ്സായി ആരെങ്കിലുമൊക്കെ കൊണ്ടു വച്ചിട്ട് അത് അവർക്ക് കിട്ടുന്ന സമയത്ത് സെക്യൂരിറ്റി ഏരിയയിൽ നിന്നും നിങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റും. അതായത് ഈ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ ഇങ്ങനൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആരെങ്കിലും പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയാണെന്ന് വെച്ചാൽ അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ആ ഒരു മെസ്സേജും ആ ഒരു അനൗൺസ്മെൻറ്റും നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ബോർഡിംഗ് ഗേറ്റിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് കേൾക്കുന്ന അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഒന്നും ഒരു അനൗൺസ്മെൻറ്റും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന കാണാം. പലപ്പോഴും അവരുടെ തന്നെ പേരൊക്കെ പേ ചെയ്യുമ്പോൾ സമയത്തും അവരിങ്ങനെ അനങ്ങാതിരിക്കുന്ന കാണാം. അനൗൺസ്മെൻറ്റ് ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഒരു ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ആയിരിക്കും അത്. ചിലപ്പോൾ നിങ്ങളുടെ പേര് വിളിച്ചിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം മിസ്സായി പോയിട്ടുണ്ടെന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരുപാട് അനൗൺസ്മെൻറ്റ് അവിടെ നിന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ സെയിം സംഭവം നിങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണുന്നില്ല, ലാപ്ടോപ്പ് കാണുന്നില്ല, അല്ലെങ്കിൽ ഗ്ലാസസ് കാണുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ക്രൂവിനെ ഇൻഫോം ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ സംഭവങ്ങൾ സാധനങ്ങൾ തിരിച്ച് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ക്രൂവിനെ നിങ്ങൾ ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ ക്രൂ തീർച്ചയായിട്ടും ഗ്രൗണ്ട് സ്റ്റാഫിനെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് നിങ്ങൾ എവിടെയാണോ ഏത് ബോർഡിംഗ് ഗേറ്റിലാണ് ഇരുന്നത് നിങ്ങൾ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ കറക്റ്റ് എവിടെയാണ് ഇരുന്നതെന്ന്, അതുപോലെ നിങ്ങൾ എന്ത് ഐറ്റമാണ് യൂസ് ചെയ്തിരുന്നത്, നിങ്ങൾ അത് എവിടെയാണ് വെച്ചത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പോയി നോക്കിയിട്ട് അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അതവർ പോയി നോക്കി കണ്ടുപിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കത് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് നിങ്ങളുടെ ആ ഒരു മിസ്സായിപ്പോയ ആ ഒരു ഐറ്റം കിട്ടിയിട്ട് മാത്രമേ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യൂ എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരുപാട് പാസഞ്ചേഴ്സ് വിചാരിക്കാറുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ഐറ്റം കിട്ടിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഫ്ലൈറ്റ് ആ ഒരു ടൈമിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് പോകും. ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ സ്റ്റാഫിന് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ പോകണോ വേണ്ടോ എന്നുള്ള കാര്യം. സ്റ്റാഫ് നിങ്ങളോട് ചോദിക്കും സാറിന് ഫ്ലൈറ്റിന് പോകണോ വേണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് ലോഡിങ്ങിൻ്റെ ചാൻസസ് ഉണ്ടാവില്ല. കാരണം ബാഗൊക്കെ ലൊക്കേറ്റ് ചെയ്ത് ഓഫ് ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ സ്റ്റാഫ് പറയും ഇപ്പോൾ അടുത്തൊരു ഫ്ലൈറ്റ് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ സാർ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ അയച്ചു തരാമെന്ന് പറയും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ വാങ്ങിക്കും. എന്നിട്ട് അവർ തീർച്ചയായിട്ടും ആ ഒരു സംഭവം, ആ ഒരു സാധനം എന്താണോ, ഈ സംഭവം എന്താണെന്നോ ഞാൻ പറയുന്നത്, ഓക്കെ, ആ ഒരു സാധനം എന്താണോ ആ ഒരു ഐറ്റം എന്താണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരയച്ചു തന്നിരിക്കും. ഇനി ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഫ്ലൈറ്റിൽ വെച്ചിട്ട് മറന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ്, പാസ്പോർട്ടൊക്കെ മറന്നു വെച്ച് പോയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സീറ്റ് പോക്കറ്റ് അകത്ത് വെച്ചിരിക്കും, എന്നിട്ട് അവർ പോകുമ്പോൾ അത് എടുക്കാതെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് നിങ്ങൾ ആ ഒരു അറൈവൽ ഹാളിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ എൻ്റെ പാസ്പോർട്ട് അവിടെ ആയിപ്പോയി അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ അവിടെ ആയിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വരാം എയർക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക്. എയർക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും എന്നല്ല ഉദ്ദേശിച്ചത്. എയർക്രാഫ്റ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടാവും, നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരകത്ത് പോയിട്ട് ആ ഒരു ഐറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുത്ത് തരും. നിങ്ങളിരിക്കുന്ന സീറ്റ് നമ്പർ, നിങ്ങളത് എവിടെയാണ് വെച്ചത് എന്നൊക്കെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങി പോയി കഴിയുമ്പോൾ നമ്മളും ഒരു സെക്യൂരിറ്റി ചെക്ക് നടത്താറുണ്ട്, ക്യാബിൻ ക്രൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്കും ഇതുപോലത്തെ ഐറ്റംസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്യൂരിറ്റി സ്റ്റാഫിനെ ഉടനെ തന്നെ കൊണ്ട് കൊടുക്കാറുണ്ട്.
കാരണം യൂഷ്വലി ഈ ഒരു പാസഞ്ചേഴ്സ് കൂടുതലും റിയലൈസ് ചെയ്യുന്നത് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ആ ഒരു ബാഗേജ് ബെൽറ്റിൻ്റെ അവിടെ ഇങ്ങനെ ബാഗ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്, ഓ ഞാൻ ഈ ഒരു സാധനം അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു നിങ്ങളിപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക പെട്ടെന്ന് തന്നെ. കാരണം എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു ഐറ്റം പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധനം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ സ്റ്റാഫ് എന്ത് ചെയ്യും, ഉടനെ സെക്യൂരിറ്റി സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ക്യാബിൻ ക്രൂ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി തന്നെ ആ ഒരു ആൻറ്റി സബോട്ടേജ് ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് എടുത്ത് വെച്ചിട്ട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ കൊടുത്തുവിടും. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾ ഇറങ്ങി നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം മിസ്സായെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയർലൈൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാം. അവിടെ വിളിച്ചിട്ട് നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ് നിങ്ങൾ ട്രാവൽ ചെയ്തത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, ബോർഡിംഗ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, നിങ്ങളുടെ സീറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഫോം ഉണ്ട്, നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ആ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് എയർലൈൻ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊക്കെ അവർ വാങ്ങിക്കും. പിന്നീട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എയർലൈൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ചെയ്തോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് ഐറ്റം കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ചില സമയത്തും പല സമയത്തും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പല ഐറ്റംസും ഫ്ലൈറ്റിൽ ഇങ്ങനെ മിസ്സായി പോയിട്ട് ഇങ്ങനെ എന്താ പറയുക മിസ്സായിട്ടുണ്ട് പിന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി മലയാളികൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ ബാഗ് മാറി വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാറുണ്ട്. കാരണം ചില ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ സ്യൂട്ട് കേസ് കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്യൂട്ട് കേസായിട്ട് എന്ത് മോനെ സ്യൂട്ട് കേസായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് രണ്ട് സ്യൂട്ട് കേസ് ഒരുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ബാഗ് മാറിയെടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നിങ്ങളത് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫ്ലൈറ്റ് നിൽക്കുകയാണ്, നിങ്ങളുടെ ബാഗ് ആരും എടുത്തിട്ട് പോയി, പക്ഷേ ആ ഒരു സ്ഥലത്ത് വേറൊരു ബാഗ് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ബാഗ് എടുത്തിട്ട് പോകരുത് ഒരിക്കലും. കാരണം അതിലെന്താ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബാഗ് കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക, അല്ലാതെ അവിടെ ഇരിക്കുന്ന ബാഗ് എടുത്ത് നിങ്ങളോട് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ മാറിപ്പോകുന്ന വേറൊരു ഐറ്റമാണ് ഡ്യൂട്ടി ഫ്രീ ബാഗ്സ്. ഡ്യൂട്ടി ഫ്രീ ബാഗ്സ് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ബാഗ്സാണ് മലയാളികൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ ഒരു ഓവർ ഹെഡ് ബിന്നിൽ വെക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്യൂട്ടി ഫ്രീ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിൻ്റെ അടിയിലോ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മൂന്നാല് ബാഗൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാ ബാഗോട് കണക്ട് ചെയ്തിട്ട് ഒരു ത്രെഡെന്ന് എന്തെങ്കിലും ഒരു നൂല് വെച്ചിട്ട് കെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ റിബൺ, സാധാരണ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ആൾക്കാർ പെട്ടിയിലിടാറില്ലേ, അങ്ങനത്തെ ഒരു റിബൺ കയ്യിൽ കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മാറിപ്പോവില്ല, വേറെ ആരും നിങ്ങളുടെ ബാഗ് എടുത്തുകൊണ്ട് പോവില്ല, അത് കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് മാറിപ്പോവാതെ അല്ലെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ ബാഗ് വേറെ ആരും എടുത്തുകൊണ്ട് പോവാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ചും ഒന്നും മിസ്സാവാതെ നോക്കുക. ഫ്ലൈറ്റ് എന്താ പറയുക ബോർഡിംഗ് തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ നിങ്ങളുടെ ഐറ്റംസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുൻപ്, ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഐറ്റംസ് എല്ലാം നിങ്ങൾ തിരിച്ചെടുത്ത് ബാഗിലേക്ക് വയ്ക്കുക. നിങ്ങൾ എന്തൊക്കെയാണോ ഫ്ലൈറ്റിനകത്ത് പുറത്തെടുത്തിട്ടുള്ളത് അതൊക്കെ തിരിച്ചെടുത്ത് ഹാൻഡ് ബാഗിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു സെയിം സംഭവം തന്നെ നിങ്ങൾ ബോർഡിംഗ് ഗേറ്റിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഇനി ഈ ഒരു സംഭവം തന്നെ പിന്നെയും സംഭവം ഇനി ഈ ഒരു സംഭവം എന്ത് സംഭവം അത്